ഇന്നത്തെ പ്രഭാതകിരണം പരിപാടിയിലേക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാ സൗഹൃദങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനോഭാവത്തിന്റെ പ്രാധാന്യം എന്ന വലിയൊരു വിഷയത്തിൽ നിന്നും ചെറിയൊരു അംശം മാത്രമാണ് ഈ ചുരുങ്ങിയ വേളയിൽ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. നമുക്കറിയാം, മാനുഷിക ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് ശരിയായ ചിന്ത അല്ലെങ്കിൽ നല്ല മനോഭാവം എന്ന് പറയുന്നത്. ശരിയായ ചിന്തയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചു കഴിഞ്ഞ പരാജയങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിക്താനുഭവങ്ങളും എല്ലാം നാളെ അവരുടെ വിജയത്തിലേക്കുള്ള ഒരു മുന്നോടിയാണ് എന്ന ഒരു വിശ്വാസം തന്നെയായിരിക്കും അവർക്കുള്ളത്. അവർ ഈ ഒരു വർത്തമാന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസവും അവർക്ക് നാളേക്കുള്ള ആശ്വാസമായിട്ടേ അവർക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം തന്നെ എല്ലാ കാര്യങ്ങളും പര്യവസാനിക്കുന്നത് പരാജയത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നങ്ങളിൽ പോലും അവർക്ക് വലിയ വലിയ മാർഗ തടസ്സങ്ങളായിട്ടേ അനുഭവപ്പെടൂ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ പ്രതിപാദിക്കുന്നു, ഓരോ പ്രശ്നങ്ങളും വലിയ വലിയ പാഠങ്ങളാണ് എന്ന്. അതൊരു പക്ഷേ മഹത്തായ പാഠമായേക്കാമെന്നും ഓർമ്മപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങളും ജീവിത അധ്യായങ്ങളാണ്. ഓരോ പ്രശ്നങ്ങളും ജീവിത അധ്യായങ്ങൾ പറഞ്ഞു തരുന്ന വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ് എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്കതിനെ എടുക്കാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയിൽ നിന്ന്, ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനേക്കാൾ, ഒന്ന് മറ്റൊന്നിനേക്കാൾ, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് കൂടുതൽ പുരോഗതി പ്രാപിക്കുന്നത്, കൂടുതൽ വിജയം കൈവരിക്കുന്നത്, അല്ലെങ്കിൽ ലാഭം കൊയ്യുന്നത്, വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് മറ്റൊന്നിനേക്കാൾ ലാഭം കൊയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു അത്ഭുതമൊന്നുമല്ല. ഇവിടെ ശരിക്കും അവിടെ കാര്യക്ഷമമായിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മാറ്റം തന്നെയാണ് കാണുന്നത്. എന്നാൽ അവരുടെയും നമ്മുടെയും എല്ലാം സാധ്യത എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഒരു മാന്ത്രിക വടി കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു മാന്ത്രിക വടി നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, അത്തരം ഒരു വടി നമ്മൾ ഒരുപാട് വ്യവസായങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയുടെ, ഒരു മേലാധികാരിയുടെ കയ്യിൽ, ഒരുപാട് വ്യവസായ സാമ്രാജ്യങ്ങളുടെ മേലാധികാരിയുടെ ഒരു കയ്യിൽ ഒരു മാന്ത്രിക വടി കൊടുത്തുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ഈ വടി കൊണ്ട് താങ്കൾ താങ്കളുടെ വ്യവസായങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, ലാഭം കൊയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അതേസമയം അത് അവർക്ക് ഒരേ സ്വരത്തിൽ പറയാനുള്ളൊരു മറുപടി ഇതായിരിക്കുമെന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നല്ലൊരു മനോഭാവം സൃഷ്ടിക്കാൻ ഈ മാന്ത്രിക വടി കൊണ്ട് സാധിക്കുമെങ്കിൽ അതായിരിക്കും ഞങ്ങൾ മുതലാളിമാർ ചെയ്യുന്ന പണിയെന്ന് ഒരേ സ്വരത്തിൽ പറയാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. കാരണം മനോഭാവം മാറി തുടങ്ങുന്നിടത്ത് മാറാൻ സാധിക്കാത്ത മറ്റൊന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ മനോഭാവം എന്ന് പറയുന്നത് മാറ്റാൻ നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമുക്ക് ദൈവം അനുഗ്രഹമായി തന്നിരിക്കുന്ന ഒരു അവസരം. ഇവിടെ നമുക്ക് സ്വന്തം മനോഭാവത്തെ മാറ്റാൻ മറ്റൊരാളുടെ പെർമിഷന്റെ ആവശ്യമില്ല, ഒരു സമയത്തിന്റെ ആവശ്യമില്ല, നിശ്ചിതമായൊരു സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഒരു മൂലധനത്തിന്റെ ആവശ്യമില്ല, എന്തെങ്കിലും ഒരു മുതൽമുടക്കിന്റെ ആവശ്യമില്ല. എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ, നല്ല രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ, അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അവനവന്റെ മനോഭാവം എന്ന് പറയുന്നത്. അത് മാറുന്നതോടുകൂടി എല്ലാം മാറി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ അവനവന്റെ മനോഭാവം മാറ്റിയെടുത്ത് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഇന്നിന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.